എല്ലാവർക്കും ടേസ്റ്റി ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു പാസ്ത റെസിപ്പി പരിചയപ്പെടാം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ബിഫോർ കുക്കിംഗ് കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിയാനും മാക്കറോണി റെഡിയാക്കാനും കുറച്ച് സമയം എടുക്കണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിക്സഡ് മാക്കറോണി കുക്കറിലിട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം ഊറ്റി തണുത്ത വെള്ളം ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം ഒരു ചെറുത്, ക്യാരറ്റ് പകുതി, സവാള ഒരെണ്ണം, 4 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ആദ്യം സവാളയും പച്ചമുളകും ഉപ്പും ഇട്ട് വഴറ്റണം. പകുതി ഒന്ന് വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കവും ഇട്ട് ഇളക്കണം. ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വേണമെങ്കിൽ ഒന്നുകൂടി ഉപ്പും ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇവിടെ സോസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. മയണൈസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് അങ്ങ് മാറും. നമ്മുടെ പാസ്ത റെഡിയായി. ഇനി സെർവ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക് യു.